ഗുഡ് മോർണിംഗ് ആൾ. നമ്മളിന്ന് GT2 ഓൺലൈൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം റെക്കോർഡഡ് വീഡിയോസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് മൊഡ്യൂളിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കുകയാണ്. അതായത് സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അതേ ടൈപ്പ് പ്രോബ്ലംസ് തന്നെയാണ് ഇനി നമുക്ക് കുറച്ചുകൂടി ചെയ്യാനുള്ളത്. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫറൻസ് വരുന്ന പ്രോബ്ലംസാണ്. ഓക്കെ, അപ്പോൾ അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയേക്കുന്നല്ലോ. വാട്ട് വിൽ ബി ദ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സാൻഡ് ഹാവിങ് 5 is equal to 36 degrees ആൻഡ് ഗാമ ഇസ് ഈക്വൽ ടു 19 kN/m³. 4 ടൈപ്പ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കണം. സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിലും 1.5 by 1.5 meter ഉള്ള സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അങ്ങനെ ഈ രണ്ട് സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ NCNQ Nγ വാല്യൂസ് തന്നിട്ടുണ്ട്. പക്ഷേ തന്നേക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 35 degrees 5 35 degrees 40 degrees ആകുമ്പോൾ ഉള്ള കേസാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചാർട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് തന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലും അപ്പോൾ നിങ്ങളതിൽ ആ ചാർട്ടിൽ നോട്ട് ചെയ്യണം, ആ 5 എന്ന് 5 dash എന്നതിൽ തന്നേക്കുന്നത് 5 or 5 dash എന്നാക്കണം കേട്ടോ. അതായത് ഇപ്പോൾ 5 ആണെങ്കിലും 5 dash ആണ് നമുക്ക് 15 എന്ന് തന്നേക്കുന്നതെങ്കിൽ 15 എന്നുള്ളതിന് നേരെയുള്ള NCNQ Nγ നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് 5 dash ആണ് 15 എന്ന് തന്നേക്കുന്നുണ്ടെങ്കിൽ അതിലെ സെയിം 15 നേരെയുള്ള NC dash NQ dash Nγ dash എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് വാല്യൂസ് മിക്കവാറും വാല്യൂസ് തരാറാണ് പതിവ്. വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 5 value 36 ആണ്, പക്ഷേ തന്നിരിക്കുന്നത് 35 ൻ്റെയും 40 ൻ്റെയും ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 35 ൻ്റെയും 40 ൻ്റെയും വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇൻ്റർപ്ലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, 35. ഓക്കെ, ഇവിടെ 35 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 35 കറസ്പോണ്ടിങ് ഒരു വാല്യൂ എത്രയാണ്? 57.8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 40 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 95.7 ആണ്. അതായത് നമ്മൾ NC ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് എന്താണ്, 35 ഡിഗ്രി 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഏത്? 57.8. അതുപോലെ 40 എന്ന 5 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NC വാല്യൂ ആണ് ഏത്? 95.7 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് വാല്യൂസ് അറിയാം. ഇനി 36 കറസ്പോണ്ടിങ് എത്രയാണെന്ന് നമുക്കറിയണം. അപ്പോൾ 36 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈ 35 ഈ 40 ഇടയ്ക്കായിരിക്കും 36 എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ 36 വാല്യൂവിനെ നമ്മൾ ഏകദേശം ഒരു വാല്യൂ, അതായത് ഇതിന് രണ്ടിനോട് ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിട്ട് നമ്മളതിനെ മാർക്ക് ചെയ്തു, ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇത്രയാണ് 36 വാല്യൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മളതിനെ ഒരു ഫിഗറാക്കി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഫിഗറാക്കി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 36 വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 36 വാല്യൂ നോക്കിക്കേ, ഇതാണ് 36 വാല്യൂ അല്ലേ. അതെത്രയായിരിക്കും? ഈ 57.8 പ്ലസ് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർസെപ്റ്റ്, 57.8 എക്സ് എന്നുള്ളൊരു വാല്യൂ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്. അപ്പോൾ ആ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 57.5 കൂടെ ആ എക്സ് കൂടി ആഡ് ചെയ്താൽ 36 NC വാല്യൂ നമുക്ക് കിട്ടും. ഇതുപോലെ NC യുടെ NQ യുടെ Nγ ഇത് മൂന്ന് നമുക്ക് ചെയ്യണം. ഓക്കെ, NC ചെയ്യുന്നത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ NC ചെയ്യാനായിട്ട് നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. അപ്പം ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈ വലിയ ട്രയാങ്കിൾ, അതായത് ഈ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ വലിയ ട്രയാങ്കിളാണ് ഒന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അടുത്തേന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിൾ, അതായത് അതിൻ്റെ എക്സ് എന്നുള്ളൊരു ടേമും വരും. അതുപോലെ 57.8 എന്ന് വരുന്ന ഒരു ഇത്, അതായത് ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടാണ്, ഒരു ചെറിയ ട്രയാങ്കിൾ. ഈ ചെറിയ ട്രയാങ്കിളും ആദ്യം കാണിച്ച വലിയ ട്രയാങ്കിളും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെയിം സൈഡ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വലായി
ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഈ താഴെയുള്ള റെക്റ്റാങ്കുലർ പോർഷൻ കളഞ്ഞിട്ട്, അതായത് നോക്കിക്കേ, ഈ താഴെയുള്ള ഈ ഒരു റെക്റ്റാങ്കിൾ പോർഷൻ നമ്മൾ കളഞ്ഞു. ഇതിന് ശേഷം ഇതിന് മുകളിലേക്കുള്ള ആ രണ്ട് ട്രയാങ്കിൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം, ആ വലിയ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, അതായത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 95.7 മൈനസ് 57.8 ആയിരിക്കും അല്ലേ. അതായത് ഇവിടെ വരെ 57.8 ആണ്, ഇതെന്ന് പറയുന്നത് എത്രയാണ്? 57.8 ആണ് അല്ലേ. അപ്പോൾ 57.8 95.7 നിന്നും 57.8 കിട്ടി ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയാണ്? എക്സ് ആണ്. അതാണ് ഈ എഴുതിയേക്കുന്നത്, 95.7 മൈനസ് 57.8 ഡിവൈഡഡ് ബൈ എക്സ് എ ഇസ് ഈക്വൽ ടു. ഇനി ചെറിയ ട്രയാങ്കിൾ നോക്കാം. ഇനി അടുത്ത ഒരു സൈഡിലത്തെ റേഷ്യോ നമ്മൾ എഴുതി. ഇനി നമുക്കറിയാവുന്നത് ബേസ്, ബേസിനെ നമ്മൾ അതുപോലെ എഴുതുകയാണ്. അതായത് വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 40 മൈനസ് 35 ആയിരിക്കും. എങ്ങനെയാത് ണ്ട്? ഈ ബേ ഇതാണ് വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണല്ലേ. അതെത്രയാണ്? 40 മൈനസ് 35 ആണ് വലിയ ട്രയാങ്കിളിൻ്റെ ബേസ്. ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസോ? ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഇതാണ്. അതെത്രയായിരിക്കും? 36 മൈനസ് 35. അപ്പോൾ ആ ഓർഡറിൽ അതിനെ റേഷ്യോ ആക്കി ഞാൻ എഴുതിയിട്ടുണ്ട്, കണ്ടോ. അതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 95.7 മൈനസ് 57.8 divided by x is equal to 40 മൈനസ് 35 ബൈ 36 മൈനസ് 35. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും ഇതിൽ x മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. അപ്പം അതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ x നമുക്ക് കിട്ടും, x എത്ര കിട്ടി? 7.58 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ആ 7.58 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ x ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 36ൻ്റെ എൻ സി വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 57.8 പ്ലസ് ഈ എക്സ് ആയിരുന്നു. അപ്പോൾ 57.8 പ്ലസ് 7.58 65.388 എന്ന് കിട്ടുന്നു. ഓക്കെ, അതാണ് എൻ സി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എൻ സി വാല്യൂ നമുക്ക് കിട്ടി, അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെ ചെയ്യാം? ഈ 35ൻ്റെ വാല്യൂവിൻ്റെയും 40 എന്നുള്ളതിൻ്റെ വാല്യൂവിൻ്റെയും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അന്നേരം ആ എൻ സിയുടെ വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി ഇതുപോലെ എൻ ക്യൂ എൻ ഗാമ ഇത് രണ്ടും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതായത് എൻ സി എൻ ക്യു എൻ ഗാമ കഴിഞ്ഞാൽ 1.5 മീറ്റർ സ്ട്രിപ്പ് ഫോൾഡിങ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സി എൻ സി ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.5 ബി ഗാമ എൻ ഗാമ എന്നാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ യു ആണ് അല്ലേ. ക്യൂ യു ആണ് സി എൻ സി, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ യു ആണ്. പിന്നെ അവർ ചോദിച്ചേക്കുന്നത് നെറ്റ് അൾട്ടിമേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ ക്യൂ യു മൈനസ് ഗാമ ഡി എഫ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിവിടെ ഗാമ മൈനസ് ഗാമ ഡി എഫ് എന്നുള്ളൊരു ടേം കൂടെ കൊടുത്തത്. ഓക്കെ, അതപ്പം മൈനസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂ യു കണ്ടുപിടിക്കുക, അതിനുശേഷം അതിൽ നിന്ന് മൈനസ് ഗാമ ഡി എഫ് ചെയ്യുമ്പോഴേക്കും എൻ യു കിട്ടും. ബാക്കി വാല്യൂസ് എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെയാണ് 1.5 ബൈ 1.5 സ്ക്വയർ ഫുട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇക്വേഷനിൽ ലാസ്റ്റ് ഒരു 0.4 ബി ഗാമ എൻ ഗാമ കൂടി വരും. മറ്റേടുത്ത് എവിടെ എന്താണ്? 0.5 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ മൈനസ് ഗാമ ഡി എഫ് ചെയ്യുമ്പോൾ നെറ്റ് അൾട്ടിമേറ്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് നോട്ട്ബുക്കിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഇനി അടുത്ത പ്രോബ്ലം ഈ സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും ഒന്നുകൂടി ഇതിൽ എൻ സി എൻ ക്യു എൻ ഗാമ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, വ്യത്യാസം പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്ക്വയർ ഫുട്ടിങ് 2.5 മീറ്റർ ബൈ 2.5 മീറ്റർ ആണ്. ബാക്കി വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. 36 ഡിഗ്രിയുടെ എൻ സി എൻ ക്യു എൻ ഗാമയും തന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഇതിനകത്ത് ചോദിച്ചേക്കുന്ന എന്താണ്? റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ദ സേഫ് ലോഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സേഫ് ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്ര നേരം നമ്മൾ എന്താണ്? ബെയറിംഗ് കപ്പാസിറ്റിയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് സേഫ് ലോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഡെന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആണ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ബെയറിംഗ് കപ്പാസിറ്റിയെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ.